രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 9152 24 മണിക്കൂറിനിടെ 35 പേർ മരിച്ചതോടെ മരണസംഖ്യ 308 ആയി ഉയർന്നു. ധാരാവിയിൽ ഇന്ന് ഒരാൾ കൂടി മരിച്ചു. ധാരാവിയിൽ 47 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 5 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 3 മലയാളി നഴ്സുമാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ രോഗബാധിതരുടെ എണ്ണം 1000 കടന്നു. നാഗാലാൻഡിൽ ആദ്യമായി ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ എം പി പ്രദീപ് കുമാറും നിതിൻ അംബുജനും നൽകും. ആദ്യം പ്രദീപിലേക്കാണ്. പ്രദീപ്, രാജ്യത്ത് മരണസംഖ്യ ഉയരുന്നുണ്ട്, ഒപ്പം 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് ബാധിതരുടെ എണ്ണത്തിലും വർധനയുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പുതിയ കണക്കുകൾ എന്തൊക്കെയാണ്? നിമി, രാജ്യത്ത് പോസിറ്റീവ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ള കണക്കുകൾ തന്നെയാണ് ഇന്ന് രാവിലെയും പുറത്തുവരുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കു പ്രകാരം 9152 പോസിറ്റീവ് കേസുകളാണ് ഇതുവരെ രാജ്യത്തുള്ളത്. ഇതിൽ 24 മണിക്കൂറിനിടെ 796 പുതിയ കേസുകൾ ഉണ്ടായി. 24 മണിക്കൂറിനിടെ തന്നെ 35 മരണമാണ് രാജ്യത്ത് ഉണ്ടായത്. ഇപ്പോൾ മരണനിരക്ക് ഇപ്പോൾ 308 ആയിട്ടുണ്ട്. അതേസമയം തന്നെ 856 പേർ രോഗമുക്തരായെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം നമുക്ക് പറയേണ്ട കാര്യം, രാജ്യത്തിന്റെ ഒരു പൊതുസ്ഥിതി, അതായത് ഈ സംസ്ഥാനങ്ങളുടെ ഒരു കണക്കുകളും കൂടി ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്. ഡൽഹിയിൽ പോസിറ്റീവ് കേസുകൾ 1154 ഉയർന്നിട്ടുണ്ട്. ഇവിടെ മരണം 24 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കൂടുതൽ ബഫർ സോണുകളെയും ഒപ്പം തന്നെ റെഡ് സോണുകളെയും പ്രഖ്യാപിക്കുന്ന ഒരു നടപടികളിലേക്ക് ഇപ്പോൾ ഡൽഹി സർക്കാർ കടക്കുകയാണ്. കാരണം ഈ രോഗവ്യാപനം ഇപ്പോൾ അതിരൂക്ഷമാണ് ഡൽഹിയിൽ. അതുകൊണ്ട് തന്നെ സാക്കിർ നഗറിനെ ഇപ്പോൾ ബഫർ സോണായി പ്രഖ്യാപിച്ചു. റെഡ് സോണുകൾ ഇപ്പോൾ 43 ഉയർന്നിട്ടുണ്ട്. നേരത്തെ 33 ഇടങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ സോണുകളെല്ലാം, ഈ കണ്ടെയ്ൻമെന്റ് സോണുകളെല്ലാം തന്നെ ഇപ്പോൾ റെഡ് സോണുകളാക്കി മാറ്റി. മാത്രമല്ല, ഇതിന്റെ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ ഈ റെഡ് സോണുകളുടെ തലത്തിലേക്ക് കൂടുതൽ പ്രദേശങ്ങൾ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 43 റെഡ് സോണുകളാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡോർ ടു ഡോർ മെഡിക്കൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ രോഗവ്യാപനം ഒരു പരിസരത്ത് മാത്രമായി ഒരുക്കി നിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വലിയ മേഖലയെ പൂർണ്ണമായും സീൽ ചെയ്തുകൊണ്ട് അതിനുള്ളിൽ നിന്ന് ഒരാൾക്ക് പോലും പുറത്തു പോകാൻ കഴിയാത്ത വിധത്തിൽ അവിടെ പ്രദേശങ്ങൾ അടച്ചു പൂട്ടിക്കൊണ്ടുള്ള ഒരു വലിയ തോതിലുള്ള ഒരു നിയന്ത്രണമാണ് ഇപ്പോൾ ഡൽഹിയിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ നാഗാലാൻഡിൽ ആദ്യമായി ഒരു പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. രാജസ്ഥാനിൽ 11 പുതിയ കേസുകൾ വന്നിരിക്കുന്നു. അങ്ങനെ കോവിഡ് ബാധയുടെ എണ്ണം ഇപ്പോൾ രാജസ്ഥാനിൽ 815 മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. നന്ദി. ശരി, എം പി പ്രദീപ് കുമാറാണ് രാജ്യത്തെ വിശദാംശങ്ങൾ നൽകിയത്.